സ്റ്റീവൻ ഫെയർ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന വേഴ്സ് ഓഫ് എയർ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവ് യേശുവിനകത്തുള്ള സ്നേഹം തന്നെ അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ബലവും ശക്തിയും പകരുന്ന ദൈവം, ആശ്വാസങ്ങളുടെ ദൈവം. ഇന്ന് പകൽ നിങ്ങൾ ആശ്വാസമില്ലാത്ത വിഷയങ്ങൾ, നിങ്ങൾക്ക് ശക്തിയും ബലവും ചോർന്നു പോകുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കും. കർത്താവിൻ്റെ അഭിഷേകൻ പാസ്റ്റർ ജസ്റ്റിൻ ജോസഫ് നിങ്ങൾക്കായി സംസാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കും, ബലവും ശക്തിയും പകർന്നു. വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയവനായ ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ നമുക്ക് പേടിക്കുവാൻ ഒന്നിലധികം മക്കളെ. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. കാരണം യേശു നിൽക്കുന്ന നമ്മുടെ വലതുഭാഗത്താണ്. നാം ഒരിക്കലും പതറിപ്പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ കാണുവാനും നിങ്ങളോട് കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുവാനും ദൈവം എനിക്ക് തന്ന ഈ നല്ല അവസരം ഞാൻ ഭാഗ്യമായി ചിന്തിക്കുന്നു. യേശു ഞങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഒരു നന്മയും കുറവ് വരാതെ വണ്ണം അവൻ സൂക്ഷിക്കാൻ പോകുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നാൽ ദൈവത്തോട് അടുത്തിരുന്നാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ, ദൈവത്തിന് വേണ്ടി കാത്തിരുന്നാൽ നമുക്ക് നന്മ ഉണ്ടാകും. വേദപുസ്തകത്തിൽ 15 അതിൻ്റെ 4 പറയുന്നു, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ദൈവത്തോട് സത്യം ചെയ്ത പിന്നെ പ്രയാസമോ ബുദ്ധിമുട്ടോ വന്നാലും മാറാത്ത മനുഷ്യൻ, അവൻ ദൈവത്തിൻ്റെ മകനായി ജീവിക്കും. കാരണം കലപ്പൈ കൈവച്ച പിന്നെ പുറകോട്ട് നോക്കുന്നവനെ യേശുവിന് വേണ്ട എന്ന് വെളിപ്പെടുത്തിയ നമുക്കറിയാം. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ച പിന്നെ അത് വിട്ട് പിന്മാറിപ്പോകുന്നത് നമുക്കത് യോഗ്യമുള്ളതല്ല, അല്ലെ, യോഗ്യത ഉള്ളതുമല്ല. പ്രാർത്ഥിക്കുന്ന ദൈവമനുഷ്യൻ കർത്താവിൻ്റെ വേലയിൽ പ്രയാസമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, ഞെരുക്കമുണ്ടാകും. ചില പിന്മാറ്റക്കാരുണ്ട്, അവർ തൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും, തനിക്ക് തോന്നിയ പോലെ ഒക്കെയും ജീവിക്കും, പിന്നെ തൻ്റെ കാര്യങ്ങൾ സാധിക്കുവാൻ കഴിയാതെ വരുമ്പോൾ അവർ പരാജയപ്പെട്ടു പോകും. അപ്പോൾ അവർ ചിന്തിക്കും, ഓ, ഇറങ്ങി തിരിച്ചത് വേസ്റ്റായിപ്പോയി, നന്മ ലഭിച്ചില്ല. എന്നാൽ കർത്താവിൽ ജീവിക്കുന്നവൻ വചനപ്രകാരം ജീവിക്കുവാൻ തുടങ്ങണം. അവൻ്റെ വചനം എന്തു പറയുന്നോ അതുപോലെ പ്രവർത്തിക്കുന്നവർക്ക് അനുഗ്രഹവും ഉയർച്ചയും ഉണ്ടാകും. വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 19 അതിൻ്റെ 16 വായിക്കുമ്പോൾ ചില കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ ഒരു ധനീനായ മനുഷ്യൻ, ഒരു യൗവനക്കാരൻ യേശുവോട് വന്ന് ഗുരുവേ എന്ന് വിളിച്ചേച്ച് പറയുന്നു, ഞാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ മാത്രമാണ്. ഞാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? ഇന്ന് ഭൂമിയിൽ അനേകർ ചോദിക്കുന്നത്, ഞാൻ സമ്പത്തുള്ളവനായി മാറുവാൻ എന്ത് ചെയ്യണം? എന്നാൽ ചിലർ മാത്രം ചോദിക്കും, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നീ കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കണം.
വചനപ്രകാരം ജീവിച്ചാൽ നിത്യജീവനെ പ്രാപിക്കുവാൻ കഴിയും. ലോകത്തിലുള്ളവരൊക്കെയും ലോകത്തിൽ മുങ്ങി നടക്കുന്നവരൊക്കെയും ദൈവ ഇഷ്ടം ചെയ്യാതെ നടക്കുന്നവരൊക്കെയും നശിച്ചു പോകുമ്പോൾ നിത്യജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് കൂടെ പറ്റിയിരിക്കും. ഇവിടെ ആ യൗവനക്കാരൻ ചോദിക്കുന്നു, ഗുരുവേ, ഞാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? ദൈവമല്ലാതെ ഗുരു ആരുമില്ലെന്ന് യേശു തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ ഭൂമിയിലുള്ളവരൊക്കെയും സഹോദരങ്ങളാണ്. ഈ ഭൂമിയിൽ ആരെ പിതാവെന്നും വിളിക്കരുത്. എന്നെ ശ്രദ്ധിക്കുന്നവർക്കത് മനസ്സിലാകും. ദൈവത്തിനെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ യേശു പറയുന്നു, നീ അവൻ്റെ കൽപ്പന പ്രമാണിക്കുക. ആരെ കൽപ്പന? ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുക. അവൻ ചോദിക്കുന്നു, എന്താണ് ആ കൽപ്പന? യേശു പറയുന്നു, കള്ളസാക്ഷ്യം ചെയ്യരുത്, മോഷ്ടിക്കരുത്, വിഭജിക്കരുത്. ഇങ്ങനെ ഒക്കെയും പറഞ്ഞു വന്നപ്പോൾ അവൻ പറയുന്നു, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ പാലിച്ചു കൊണ്ടിരിക്കുന്നു. ആ യൗവനക്കാരന്റെ ജീവിതത്തിൽ താൻ എന്തോ ചെയ്തു എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിന്തയ്ക്കകത്ത് താൻ എന്തോ ചെയ്തു കൊണ്ടിരിക്കുന്നു, എന്തോ വലിയവനെ പോലെയൊക്കെ. അതുകൊണ്ടാണ് അവൻ യേശുവോട് ചോദിച്ചത്, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ചിലരൊക്കെയും ചെറുപ്പം മുതലേ യേശുവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യും. ബൈബിൾ വാങ്ങിക്കൊടുക്കും, അനേകർക്ക് പണസഹായം ചെയ്തു കൊടുക്കും, പഠിക്കുന്ന കുട്ടികൾക്ക് പുസ്തകം വാങ്ങിക്കൊടുക്കും. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും. സഭ പണിയാൻ പണം കൊടുക്കും. എന്നാൽ ഇവർ കൽപ്പന പാലിക്കത്തില്ല, വചനപ്രകാരം ജീവിക്കത്തില്ല. അതുകൊണ്ട് യേശു പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നവനെ ദൈവത്തിന് അറിയാനുള്ളത്. ഒരു പ്രാവശ്യം ഒരു സഹോദരൻ വെള്ളയും വെള്ളയും വസ്ത്രം ധരിച്ചുകൊണ്ട് ചർച്ചിലും പ്രാർത്ഥനയ്ക്കെല്ലാം വെള്ളയും വെള്ളയും ധരിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. എന്നാൽ ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര ആരാധന എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് ഒരു വിടുതലും ലഭിക്കുന്നില്ല, വീട്ടിൽ ഒരു സമാധാനവും ഉണ്ടാകുന്നില്ല, ഒരു വഴിയും തുറക്കുന്നില്ല. എന്തായെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം തൻ്റെ ജോലി സ്ഥലത്തിൽ ദിവസം അല്പം പുകവലിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അത് മാറ്റുവാൻ കഴിയുന്നില്ല, പുറത്ത് പറയുവാനും കഴിയുന്നില്ല. അതാണ് അദ്ദേഹത്തെ നശിപ്പിക്കുവാൻ തുടങ്ങിയവർ ആയുധമായി തീർന്നത്. ഒടുവിൽ ആ ചർച്ചിലുള്ളവർ ഉപവാസ പ്രാർത്ഥന നടത്തി അദ്ദേഹത്തെ ശുദ്ധീകരിച്ചെടുക്കേണ്ടിയ ഒരു സ്ഥിതി അവിടെ ഉണ്ടായി. അതിന് പിന്നാലെ അദ്ദേഹം അനുഗ്രഹിക്കപ്പെടുവാൻ തുടങ്ങി. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ,
നമ്മുടെ ഹാർട്ടിലോ നമ്മുടെ ശരീരത്തിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ചുറ്റിപ്പറ്റി ഇരിപ്പുണ്ടെങ്കിൽ അത് ഞങ്ങൾ കുടഞ്ഞു കളയണം. കാരണം നമ്മുടെ അനുഗ്രഹത്തിനും നമ്മുടെ ഭാവിക്കും തടസ്സം അതുമായിരിക്കും. അതുകൊണ്ട് വചനം പറയുന്നു, സത്യം ചെയ്തിട്ട് ചെയ്തവന്നാലും മാറാത്തവൻ, അദ്ദേഹത്തെയാണ് യേശുവിന് വേണ്ടുന്നത്. തോന്നിയതുപോലെ ജീവിക്കുന്നവർക്കൊന്നും, ഇഷ്ടം പോലെ ജീവിക്കുന്നവർക്കൊന്നും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദൈവമക്കളെ, ഇദ്ദേഹം പറയുന്നു, ഞാൻ ചെറുപ്പം മുതലേ ഇതെല്ലാം പാലിച്ചു കൊണ്ടിരിക്കുന്നു. ചോദിക്കുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യണം? കഥ പറയുന്നു, സൽഗുണ സമ്പൂർണനാകണമെങ്കിൽ നീ ഒരു കാര്യം കൂടെ ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞു. അദ്ദേഹം എന്താണെന്ന് ചോദിച്ചത്, യേശു പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കാൻ പറഞ്ഞു. കാരണം അവൻ ഏറെ സമ്പത്തുള്ളവനായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അധിക സമ്പത്തുണ്ടെങ്കിൽ നാമും ഇതുപോലെ ചില കാര്യങ്ങൾ പറയുവാനിടയായിത്തീരും. ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്തു, അവിടെ നിന്നോ ഇവിടെ ചെയ്യുന്നു ഒക്കെയും പറയുവാൻ തുടങ്ങും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഇതൊക്കെയും ചെയ്താലും നിനക്ക് എവിടെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയുന്ന ഒരു യേശു ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങൾ ഏത് സമയത്തിലും ദൈവത്തിന് കീഴടങ്ങണം. ദൈവമക്കളെ, ദൈവത്തോട് മത്സരിക്കാൻ പോകരുത്. അവൻ്റെ വചനം എന്തു പറയുന്നോ അത് കേട്ട് അനുസരിക്കുവാൻ തുടങ്ങണം. അതാണ് ജീവിതത്തിൽ ഉയർച്ചയെന്ന് പറയുന്നത്. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. നമുക്കറിയാം, വിവാഹം കഴിക്കുമ്പോൾ പെൺകുട്ടി ഹസ്ബൻഡോടും ഹസ്ബൻഡ് തൻ്റെ വൈഫോടും അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രിമെൻ്റ് ചെയ്യും. കഷ്ടതയിലും പ്രയാസത്തിലും നന്മയിലും തിന്മയിലും ഒക്കെ ഞാൻ ഇങ്ങനെ ജീവിക്കും, ഒരുമിച്ചിരിക്കുന്നൊക്കെയും പറയും. ഇതാണ് സത്യം. പരിശുദ്ധാത്മാ ഉള്ളവർക്കും മാത്രമേ സത്യത്തിൽ നിലനിൽക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവമക്കളെ, ഭാര്യയും ഭർത്താവും പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണെങ്കിൽ അവരെ കുടുംബജീവിതം ഒരിക്കലും തകരുവാൻ അവിടെ ഇട വരികയില്ല. അങ്ങനെ വന്നാൽ പോലും അവർ ഉപവാസവും പ്രാർത്ഥനയും നടത്തി അവർ പിടിച്ചു നിൽക്കുന്നു. ഈ മക്കളെ, എന്നാൽ പരിശുദ്ധാത്മാ ഇല്ലാത്തവരോ ഭിന്നത തുടങ്ങും മുമ്പ് ആദ്യം പറയുന്ന ഡൈവേഴ്സിലേക്കുള്ള കാര്യ വാക്കുകൾ തന്നെയാണ്. നിങ്ങളുടെ വീടുകളിൽ ഇത് സംഭവിക്കാതിരിക്കട്ടെ. നാം ദൈവത്തോട് ചെയ്ത സത്യത്തിനു വേണ്ടി ജീവിക്കാൻ തുടങ്ങണം. ദൈവമക്കളെ, പതറിപ്പോകരുത്. പാപത്തിനും ശാപത്തിനും കടുത്ത വാക്കുകൾക്ക് മുൻപിൽ പതറിപ്പോകരുത്. പ്രാർത്ഥിച്ച് ജയമെടുക്കണം. എന്നാൽ ഈ സമ്പത്തുള്ള ഈ യൗവനക്കാരൻ യേശുവോട് ചോദിക്കുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യണം? യേശു പറയുന്നു, സൽഗുണ സമ്പൂർണനാകണമെങ്കിൽ ഒരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുത്തേച്ച് എന്നെ അനുഗമിക്കുവാൻ വേണ്ടി യേശു പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, പൗലോസിൻ്റെ ജീവിതത്തിൽ തനിക്കുള്ളതെല്ലാം വിട്ടേച്ച് അവൻ യേശുവിൻ്റെ പിന്നാലെ വന്നു. അതാണ് സത്യം ചെയ്തിട്ട് ഛേദമെന്നാലും മാറാത്ത ആ തീർമാനം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിൻ്റെ കഷ്ടതയിൽ, നിൻ്റെ നെരുക്കത്തിൽ,
നിന്റെ പ്രയാസത്തിൽ യേശു ഇറങ്ങി വരും. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം ചെയ്ത എഗ്രിമെൻ്റ് പ്രകാരമാണ് ദൈവമക്കളെ മിസ്രയീമിൽ വെച്ച് ഇസ്രയേൽ ജനത്തെ യേശു വിടുവിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഇസ്രയേൽ ജനത്തിൻ്റെ വിശുദ്ധിയെ കണ്ടോ? ഒന്നുമല്ല. അവരെ കണ്ണുനീരെ കണ്ടപ്പോൾ ദൈവം അബ്രഹാമിനെയും ഇസഹാക്കിനെ യാക്കോബിനെയും ഓർത്തുപോയി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഓർക്കുന്ന പല കാര്യങ്ങളുണ്ട്. നാം ദൈവത്തോട് എഗ്രിമെൻ്റ് ഉള്ളവരായിരിക്കണം, അപ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങൾ ഓർക്കും. ദൈവമക്കളെ, ഇവിടെ ഈ വാക്ക് കേട്ടപ്പോൾ ഈ ധനവാനായ എന്ന മനുഷ്യൻ, ആ യൗവനക്കാരൻ വളരെ പ്രയാസപ്പെട്ടവൻ. കാരണം അവൻ ഏറെ സമ്പത്തുണ്ടായിരുന്നു, തല കുനിഞ്ഞവനായി. അവന് വാക്കുകൾ മുട്ടിപ്പോയി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഇരിക്കെ നീതിമാനെന്ന് പറയാതിരിക്കുക. തെറ്റുകൾ ആയിരം ഇരിക്കെ ഞാൻ വിശുദ്ധിയുള്ളവനെന്ന് പറയാതിരിക്കുക. കുറവുകളെ ഓർത്ത് പ്രാർത്ഥിച്ച് നിറവിലേക്ക് മടങ്ങുക. ദൈവമക്കളെ, അപ്പോൾ യേശു അവിടെ ഇറങ്ങി വരും. ഈ യൗവനക്കാരൻ ദൈവത്തോട് എല്ലാം ശരിവച്ചവൻ, ഇപ്പോൾ അവൻ ദുഃഖത്തോടെ മടങ്ങി പോകുന്നു. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ധനവാനായ മനുഷ്യൻ സ്വർഗത്തിൽ പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ധനീനായ മനുഷ്യൻ സ്വർഗത്തിൽ പോകുന്നേക്കാൾ സൂചിക്കുഴലിൽ കൂടെ ഒട്ടകം കടക്കുന്ന എളുപ്പമെന്ന് യേശു പറഞ്ഞു. നമുക്കറിയാം, ഇന്ന് എത്രയോ ദൈവദാസന്മാർ, എത്രയോ വിശുദ്ധി എന്ന് പറയുന്ന അനേക ദൈവമക്കൾ കോടിക്കണക്കിൽ പണം ചേർത്ത് വഹിക്കുന്നു. അവർ ഈ വചനം വായിച്ചാൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകും. അവർ സുവിശേഷ വേലയ്ക്ക് അവർ വാരി വിതറി കൊടുക്കും. അപ്പോൾ കർത്താവിൻ്റെ വേല വളരുവാനിടയായിത്തീരും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, വചനപ്രകാരം സത്യത്തിന് വേണ്ടി ജീവിച്ചാൽ ആ സത്യം നമ്മെ സ്വതന്ത്രമാക്കും. ദൈവമക്കളെ, ദ്രവ്യാഗ്രഹം എല്ലാ തിന്മയ്ക്കും വേറെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. ലോകത്തെയും ലോകത്തിലുള്ള സ്നേഹിക്കരുതെന്ന് വേദപുസ്തകം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഒരു ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവിൻ്റെ സ്നേഹം അവൻ്റെ മേൽ ഇല്ല എന്ന് വെളിപ്പെടുത്തുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, സമ്പത്തിൻ്റെ പിന്നാലെ ഓടിയത് മതി. ദൈവമക്കളെ, നിങ്ങൾ നിത്യജീവന് വേണ്ടി ഓടി അത് എത്തിപ്പിടിക്കുക. അപ്പോൾ ശിഷ്യന്മാർക്കൊക്കെ പ്രയാസം വന്ന്, അങ്ങനെയാണ് ആർ സ്വർഗത്തിൽ പോകുമെന്ന് ദൈവത്തോട് ചോദിച്ചു. യേശു പറഞ്ഞു, മനുഷ്യർക്കത് അസാധ്യം തന്നെയാണ്, എന്നാൽ ദൈവത്തിനോ എല്ലാം സാധ്യമായിരിക്കും. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഈ പ്രാർത്ഥനയിലും നിങ്ങൾ സത്യമുള്ളവരാണെങ്കിൽ ആ സത്യം നിങ്ങളെ വിടിപ്പിക്കുവാൻ ഇടയാക്കിയിരുന്ന ഈ മക്കളെ, ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ആ പ്രാർത്ഥന നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയത്തില്ല. ദൈവമക്കളെ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളെ ബലപ്പെടുത്തുവാൻ ഇടയാകും. ദൈവമക്കളെ, യേശുവിൻ്റെ ശക്തി നമ്മെ ഒരിക്കലും തള്ളിക്കളയുകയില്ല.
നമ്മോട് കൂടെ എന്നും ഉണ്ടായിരിക്കും. ഒരു കപ്പലിൻ്റെ ഉടമയായിരുന്ന ഈ പൗലോസ്, വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വലിയവനായിരുന്ന ഈ പൗലോസ്, യേശുവിന് വേണ്ടി ചപ്പും ചോറുമെന്ന് എണ്ണുന്ന ആ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലോ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് അടുത്തിരിക്കുമ്പോൾ ലോകത്തിൽ പല സംഭവങ്ങൾ നടക്കുവാൻ കാത്തിരിക്കുമ്പോൾ ദ്രവ്യാഗ്രഹം എല്ലാ തിന്മയ്ക്കും ഏറാതിക മക്കളെ, അതുകൊണ്ട് നിങ്ങൾ അത് വിട്ടുകൂടി നീതി, ഭക്തി, വിശ്വാസം എന്നിവയെ മുറുകെ പിടിക്കണം ദൈവ മക്കളെ. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ശക്തിയുള്ളവരായിരിക്കണം. ഒരു പ്രാവശ്യം ചിലർ ഒരുമിച്ച് കൂടി കുരങ്ങ് പിടിക്കുവാൻ വേണ്ടി കുരങ്ങ് വസിക്കുന്ന സ്ഥലത്തിൽ അവർ പോകുവാനിടയായിത്തീർന്നു. അപ്പോൾ കുരങ്ങ് പിടിക്കുവാൻ പോയവർ ഒരു തെങ്ങിൽ നിന്ന് ഒരു കരിക്കും വെള്ളം എടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് അല്പം തുരന്ന് അല്പം കപ്പലണ്ടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് അടപ്പ് പതിയെ മൂടി അവിടെ വച്ചു മാറി നിന്നു. അന്നേരം കുരങ്ങൾ ഓടി വന്നു. എന്നാൽ നല്ല ആരോഗ്യമുള്ള കുരങ്ങ് മറ്റുള്ളത് എടുത്ത് മാറ്റിവെച്ച് അത് ഈ കരിക്കുമുള്ള കയ്യിലെടുത്തുകൊണ്ട് അടപ്പ് മാറ്റിയിട്ട് കുടിക്കാൻ തുടങ്ങി. കുറേ കുടിച്ചപ്പോൾ അകത്ത് നല്ല വെളുത്ത നിറമായി കണ്ടപ്പോൾ അകത്ത് കയറുവാൻ പറ്റാത്ത കയ്യെ വളരെ ടൈറ്റ് ചെയ്ത് അകത്തോട്ട് ഇട്ടു. അങ്ങനെയുള്ള മാന്തി നോക്കി അവിടെ ഒത്തിരി കപ്പലണ്ടി ഉണ്ടായിരുന്നു. അതിങ്ങനെ മുറുകെ പിടിച്ചു. കയ്യെ വലിച്ചാൽ കൈ വരുന്നില്ല. കപ്പലണ്ടിയെ വിട്ടാൽ കൈ വരും. ഇത് കപ്പലണ്ടിയെ വിടത്തുമില്ല, കൈ വരത്തുമില്ല. കുരങ്ങ് പിടിക്കുന്നവർ കുരങ്ങിനെ പിടിച്ചു കൊണ്ടുപോയി. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഇതുപോലെയാണ് അനേകർ പണത്തെ മുറുകെ പിടിക്കും, വിടുകയില്ല. പിശാച് വന്ന് ഇവരെ പിടിച്ചുകൊണ്ടുപോകും, നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ദൈവഭക്തൻ അങ്ങനെയല്ല. അവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും അവൻ വചനമിട്ട് മാറുകയില്ല. ഏത് നഷ്ടം വന്നാലും ദുഃഖം പ്രയാസം വന്നാലും അവൻ യേശു മുറുകെ പിടിക്കുവാനിടയായിത്തീരും. അവർ വചനപ്രകാരം ജീവിക്കുവാനിടയായിത്തീരും. അതാണ് ദൈവമക്കളെ അനുഗ്രഹം. നിത്യജീവൻ പ്രാപിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ലോഹ ഇൻപത്തിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കണം. അവർക്ക് മാത്രമേ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ ദൈവമക്കളെ. പണത്തോടുള്ള ആർത്തിയും ദ്രവ്യാഗ്രഹവും ഉള്ളവർ എത്ര പ്രാവശ്യം വേദപുസ്തകം വായിച്ചാലും അവർക്ക് ഫലമുണ്ടാകുകയില്ല. യേശു പറഞ്ഞു, ഉണ്ണുവാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്നിരിപ്പീൻ. ദൈവത്തോട് കൂടെ ചേർന്നിരിക്കുക. യേശു അത്ഭുതം പ്രവർത്തിക്കും, കാര്യങ്ങൾ സാധിപ്പിച്ചു തരും. നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ ഞെരുക്കത്തിൽ, നമ്മുടെ വേദനയിൽ യേശു ഇറങ്ങി വരുന്ന ഈ മക്കളെ, ഒരു നന്മയ്ക്കും കുറവ് വരാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുവാൻ ഇടയായിത്തീരും. ശിഷ്യന്മാരെ പറഞ്ഞു, ആർ സ്വർഗത്തിൽ പോകും? യേശു പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനോ എല്ലാം സാധ്യം. ദൈവത്തെ മുറുകെ പിടിക്കുക, വചനം മുറുകെ പിടിക്കുക, കൂട്ടുകെട്ടിൽ പെട്ടുപോകാതിരിക്കുക.
വചനത്തിന് വിരുദ്ധമായുള്ള കാര്യം ചെയ്യാതിരിക്കുക. വചനപ്രകാരം ജീവിക്കാൻ തുടങ്ങുക. അധിക സമയം പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്താൽ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ദൈവമക്കളെ, യേശു നമ്മെ അനുഗ്രഹിക്കുവാനും യേശു നമ്മെ മാനിക്കുവാനും ഇടയായിത്തീരുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് ഒരുമിച്ച് കണ്ണുകളടയ്ക്കാൻ ദൈവമക്കളെ. എന്നെ ശ്രദ്ധിക്കുന്ന നല്ല പിതാവേ, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മുൻപിൽ സത്യം ചെയ്തിട്ട് ചെയ്ത വന്നാലും മാറാത്തവരായി ഇവരെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, സത്യത്തോട് നിന്നെ വേല ചെയ്യുവാനും ദ്രവ്യാഗ്രഹത്തിൽ വീഴ്ന്നു പോകാതെ വചനപ്രകാരം ജീവിക്കുവാനും ഇവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യൗവനക്കാരൻ ചെറുപ്പം മുതലേ കൽപ്പന പാലിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങയ്ക്ക് മുൻപിൽ അവൻ നിരാശനായി പോയല്ലോ യേശുവേ. കാരണം അധിക ധനമുള്ളവനായിരുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ അല്ലെ പകൽക്കാലത്ത് ഞങ്ങൾ നിന്റെ മുൻപിൽ വരുന്നു യേശുവേ. നീ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവപ്പ. നീ ഒന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവപ്പ. ഇവരെ രോഗബന്ധനമെല്ലാം മാറിപ്പോകുവാൻ, കടഭാരമെല്ലാം മാറിപ്പോകുവാൻ, നല്ല സമാധാനം സന്തോഷം ഉണ്ടാകുവാൻ, നല്ല ഉയർച്ച ഉണ്ടാകുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. ആവശ്യമെല്ലാം ഒരുക്കണം, കരുതണം, തുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കൃപയിൽ പൊതിയണം. മാനിച്ച് ബലപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, താങ്ക് യു ജീസസ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, സത്യം ചെയ്തിട്ട് ചെയ്ത വന്നാലും മാറാത്ത അവൻ എന്നും യേശുവോട് കൂടെ ചേർന്നിരിക്കും. ഇതിൻ പ്രകാരം ജീവിക്കാൻ തുടങ്ങുക. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവമക്കളെ, നിങ്ങൾ കേട്ട വചനം നിങ്ങളെ വളരെ അനുഗ്രഹമായി ബലപ്പെടുത്തിയെന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിലേക്ക് കൊണ്ടു ചേർക്കുമെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും നിർദ്ദേശങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് എഴുതി അറിയിക്കാനുള്ളതാണ്. മാത്രമല്ല, ഞങ്ങൾ ഫോണിൽ കൂടെ ഞങ്ങളെ ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാം. ഏത് സമയത്തും ഞങ്ങൾ നിങ്ങൾക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വിലാസം സിയോൺ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9645102121, 9387948179, ഇമെയിൽ fireGarden PTA@gmail.com.